ഒരു നാലഞ്ച് അതിഥി നമ്മൾ ഷോപ്പിലെത്തിയിട്ടുണ്ട്. നമുക്ക് ഇവരെ ഒന്ന് പരിചയപ്പെടാമേ. നാലല്ല, ഓ നാല് നാല് സ്മാർട്ട് ഫോൺ. ഐഫോൺ ദാ 200 രൂപയുടെ ഐഫോൺ ഇന്നും ഒരുപാട് രൂപ വന്നു കേട്ടോ. ഇവിടെ വന്ന് ഇവിടെ നിന്നും ടോക്കൺ നേരിട്ട് വന്നും, ഗൂഗിൾ പേ അല്ലാതെ നേരിട്ട് വന്നും ടോക്കൺ നമ്പർ എടുത്തവരുണ്ട് ഇവിടെ. അതേപോലെ 3 ടോക്കൺ എടുത്തിട്ടുണ്ട്, 4 ടോക്കൺ എടുത്തിട്ടുണ്ട്, 2 ടോക്കൺ എടുത്തവരുണ്ട്. അപ്പോൾ ഗൈസ് നമുക്ക് രണ്ട് മൂന്ന് സെറ്റുകളെ പരിചയപ്പെടാം. റേറ്റുകൾ എനിക്ക് വളരെ, ഞാൻ പറയാറുണ്ടല്ലോ റേറ്റ് എനിക്ക് വളരെ കുറച്ച് തരണം എന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ എനിക്ക് വരുന്ന റേറ്റിൽ നിന്ന് ഒരു 300-400 ലാഭം ഇട്ടാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ എൻ്റെ ഷോപ്പിൽ വന്ന രണ്ട് അതിഥികളാണ്, നാല് അതിഥിയെ. പക്ഷേ നാലാമത്തെ ആളെന്ന് പറഞ്ഞാൽ ഇച്ചിരി ഡാമേജ് ആയിപ്പോയി, അതിൻ്റെ ടച്ച് വർക്കാവുന്നില്ല ഏട്ടാ. ഞാൻ അപ്പോൾ അതുകൊണ്ട് മാറ്റി വെച്ച് ചെക്ക് ചെയ്തൊക്കെ നോക്കി, ടച്ച് ഒട്ടും ഈ 4A ഒരു കിടിലൻ സാധനമാണ്. നിങ്ങൾക്ക് അടിപൊളി യൂസ് ആവും. ഞാൻ പൊളിച്ചൊക്കെ നോക്കി, പക്ഷേ ഒരു അനക്കവും ഇല്ല, ടച്ച് ഒരു അനക്കവും ഇല്ല. അതുകൊണ്ട് ഞാൻ അവിടെ മാറ്റി വെച്ച് പിന്നെ നോക്കാം. ഇപ്പോൾ വന്നിട്ട് ഇതാ ഒരു A3S, ഒരു റെഡ് കളറാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സാധനമാണ്, നല്ല പെർഫോമൻസ് ആണ്, ഹാങ് ഒന്നും ഇല്ലാത്തൊരു സാധനമാണ്. ക്യാമറയൊക്കെ പക്ക വർക്കാണ്. പക്ഷേ ഫ്രണ്ട് ഡിസ്പ്ലേയുടെ ഗ്ലാസ് പൊട്ടലുണ്ട്, അതുകൊണ്ട് ചന്ന പിന്നെ കിരിപ്പുണ്ട്, മോൾ ഭാഗം മാത്രം. ഡിസ്പ്ലേക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് അടിപൊളി വാങ്ങിച്ച് പൂവുപോലെ തന്നെ യൂസ് ചെയ്ത് അടിപൊളിയായിട്ട് ലൈഫ് മുന്നോട്ട് നീക്കാൻ പറ്റുന്ന ഒരു സ്മാർട്ട് ഫോണാണ് എനിക്ക് കാണുന്നത്. ഇപ്പോൾ റേറ്റ് വന്നിട്ട് 3500 രൂപയാണ്. ഇതിൻ്റെ സ്റ്റോറേജ് വന്നിട്ട് ഞാൻ നോക്കിയില്ല, നോക്കട്ടെ. ഇതിൻ്റെ സ്റ്റോറേജ് മറ്റ് കാര്യങ്ങളൊക്കെ, സ്റ്റോറേജ് എവിടെ പോയി നോക്കുന്നേ. ആ സ്റ്റോറേജ് 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 ഒന്നും കാണിക്കുന്നില്ല. ആ ഇത് വന്നിട്ട് 3GB RAM 64 ഇതിൻ്റെ ഇൻറ്റേർണൽ സ്റ്റോറേജ് വരുന്നത്, A3S. അതേപോലെ ഒരു സാംസങ് അല്ല നോക്കിയയുടെ ഒരു 6.1 പ്ലേ ആയിരിക്കും. ഇതിൻ്റെ ബാക്ക് ഗ്ലാസ് കണ്ടേ താഴെ വന്ന് പൊട്ടി. ഡിസ്പ്ലേക്കൊക്കെ ഒറിജിനലാണ്, ഡിസ്പ്ലേ മാറ്റിയ പീസൊന്നുമല്ല, പക്ക സാധനമാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് സെയിം റേറ്റാണ്, 3500 രൂപയാണ് വരുന്നത്. ഡിസ്പ്ലേയൊക്കെ പക്കയാണ്. അപ്പോൾ ഇതിൻ്റെയും 4GB RAM 64 ഇതിൻ്റെ ഇൻറ്റേർണൽ സ്റ്റോറേജ് വരുന്നത്, പക്ക സാധനം. പിന്നെ ഇതാണ്ടേ ഒരു വിവോയുടെ ഒരു സാധനം, വിവോയുടെ V11 Pro ആണ് മോഡൽ. ബാക്കെല്ലാം കാണാൻ നല്ല രസമാണ്, നല്ല സ്മൂത്തായി കയ്യിൽ ഒതുങ്ങിയിരിക്കുന്ന സ്മാർട്ട് ഫോൺ. 6GB RAM 64 ഇതിൻ്റെയും സ്റ്റോറേജ് വരുന്നത്, 5500 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. അങ്ങനെ ഒരു 3-4 പീസ്, 3 പീസിലേ പറഞ്ഞോളൂ. അപ്പോൾ ഇതാ 3 പീസാണ് ഇപ്പോൾ എൻ്റെ ഷോ എൻ്റെ കയ്യിൽ ഇപ്പം ആദ്യമായിട്ട് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ സനോഫറിൻ്റെ നമ്പർ ഉണ്ടാവും, അതുമായിട്ട് കോൺടാക്ട് ചെയ്ത് വാങ്ങാവുന്നതാണ്. വില നല്ല കുറവാണെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല, അതിന് വേറൊരു സെറ്റ് കൂടെ കൊണ്ടുവരണം. സനോഫർ കൊണ്ടുപോകൊണ്ട് അങ്ങനെയും കൊണ്ടോ. ഓപ്പോടെ ഏത് മോഡൽ ഇത്? F17 F A31 6GB RAM 128 ഇതിൻ്റെ ഇൻറ്റേർണൽ സ്റ്റോറേജ് വരുന്നത്. ഒരു പൊളി ഐറ്റം കേട്ടോ. ഇതൊക്കെ കൂടുതൽ മൂവാവുന്ന സാധനമാണ്, ഒരുപാട് ആവശ്യക്കാരുണ്ട് ഈ സ്മാർട്ട് ഫോണിന്. എല്ലാം ഗെയിമിംഗ് സെറ്റ്, ഗെയിമും ഇത് രണ്ടും ഗെയിമിംഗ് സെറ്റാണ് കേട്ടോ. ഗെയിം കളിക്കാൻ കൂടുതലായിട്ട് നല്ല പെർഫോമൻസ് വേണം, അങ്ങനെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ സ്മാർട്ട് ഫോൺ ചൂസ് ചെയ്യാം അല്ലേ. ഇതിൻ്റെ വില എത്ര വരുന്നത്? 1GB RAM 6GB RAM 128 6500, ഇത് വന്നിട്ട് 5.5, ഒരു 1000 വ്യത്യാസം വരുന്നുള്ളൂ. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ സനോഫർ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണും, കോൺടാക്ട് ചെയ്താൽ മതി. ഇതേപോലെ എൻ്റെ ഷോപ്പിൽ വരുന്ന സ്മാർട്ട് ഫോൺ വളരെ പെട്ടെന്ന് നിങ്ങൾ മുന്നെത്താനായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക. നിങ്ങളെ കൂട്ടുകാർക്ക് ചിലപ്പോൾ ഫോണില്ലാത്തവർക്കും നല്ല വില കുറച്ചൊരു സ്മാർട്ട് ഫോൺ അവർക്ക് കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ. നിങ്ങൾ എൻ്റെ വീഡിയോ ഷെയർ ചെയ്യുക, അവരുടെ മുന്നിൽ ഷെയർ ചെയ്യുക. ഞാൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വീണ്ടും വരും.